പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ അഞ്ച് വിവാഹ മോചനങ്ങളെ പറ്റിയാണ് ഇന്ന് പൊളിറ്റിക്സ് കേരളയിൽ പറയുന്നത്. കേരളത്തെ നടുക്കിയ എന്ന് പറയാൻ പറയുന്നതിനേക്കാളും നല്ലത് കേരളത്തിൻ്റെ യുവാക്കളെ നടുക്കിയ, യുവാക്കളെ ആകാംക്ഷാഭരിതരാക്കിയ അഞ്ച് വിവാഹ മോചനങ്ങൾ, അതാണ് ഈ ഞായറാഴ്ച ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. അതിൽ ഏത് ഒന്നാമതെടുക്കണം, ഏത് അവസാനമെടുക്കണം എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൺഫ്യൂഷൻ നിറഞ്ഞതായിരുന്നു. പക്ഷേ ഒന്നാമതായി ഞങ്ങളെടുക്കുന്ന വിവാഹമോചനം കാവ്യ മാധവനും നിഷാൽ ചന്ദ്രയും തമ്മിലുള്ള വിവാഹ മോചനമാണ്. കാവ്യ മാധവനും നിഷാൽ ചന്ദ്രയും തമ്മിലുള്ള വിവാഹം ഇവിടെ കൊടി പാറിച്ചാണ് നടന്നത്. പിന്നീട് ഇരുവരും കുവൈറ്റിലേക്ക് പോയി. മാസങ്ങൾ മാത്രമേ ആ വിവാഹ ജീവിതത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമായിരുന്നു. അങ്ങനെ അവിശുദ്ധ ബന്ധമായിരുന്നു എന്ന് അന്ന് നിഷാൽ ചന്ദ്ര ആരോപിച്ചു. പക്ഷേ അത് പിന്നീട് യാഥാർത്ഥ്യമായി. ദിലീപിനെ കാവ്യ മാധവൻ കല്യാണം കഴിച്ചതോടുകൂടി കാര്യങ്ങളെല്ലാം ഏകദേശം ജനങ്ങൾക്ക് ബോധ്യമായി. കാവ്യ മാധവൻ ആ പാവപ്പെട്ട ചെറുക്കനെ ചതിക്കുകയായിരുന്നു. ആ ചെറുക്കൻ എന്താ പറയുക, ഒരു ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു അപ്പിളി ചെറുക്കൻ. എന്നുവെച്ചാൽ അവനൊന്നും അറിയില്ല പയ്യന്. ആ പയ്യൻ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ വലിയ സ്റ്റാറായെന്ന് വിചാരിച്ചു. പക്ഷേ പെണ്ണ് കൃത്യമായി പണ്ടത്തെ കാമുകനായ ദിലീപിനോടൊപ്പം പോയി. ആ കഥയെപ്പറ്റിയൊക്കെ റിമി ടോമി പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് ഷോയ്ക്ക് റിമി ടോമിയുടെ റൂമിൽ കിടന്ന കാവ്യ മാധവനെ ദിലീപ് വന്ന് വിളിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയ ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന കഥയൊക്കെ. ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് മലയാളികൾക്കറിയാം. എന്തായാലും നിഷാ ചന്ദ്രയും കാവ്യ മാധവനും വേർപെട്ടു. നിഷാൽ ചന്ദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് പോകുന്ന രംഗവും പത്രപ്രവർത്തകർ കണ്ടു. കാരണം ഈ പെണ്ണിനെ കിട്ടിയതിൽ അത്രയും വിഷമം, അത്രയും അയാൾ ടെൻഷൻ താങ്ങിയിരുന്നു. നിഷാ ചന്ദ്ര ദയാ എന്നൊക്കെയുള്ള സിനിമയിലൂടെ, എം ഡിയും വേണുവും ഒരുമിച്ച ദയാ എന്ന ചിത്രത്തിലൂടെയൊക്കെ സജീവമായിരുന്നു. അതിനുശേഷം കുറച്ച് ചിത്രങ്ങളിലൊക്കെ അയാൾ അഭിനയിച്ചു. പിന്നീട് കാവ്യ മാധവനെ കല്യാണം കഴിച്ചു. കാവ്യ മാധവനെ കല്യാണം കഴിക്കുമ്പോൾ അയാൾ കുവൈറ്റിൽ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. ഇരുവരും വിവാഹമൊക്കെ കഴിച്ചു, സന്തോഷമായി പോയി. മാസങ്ങൾക്കകം പിരിഞ്ഞു. രണ്ടാമത് മലയാള സിനിമയിൽ നടക്കിയ ഒരു വിവാഹമോചനം പ്രിയനും ലിസിയും തമ്മിലുള്ളതായിരുന്നു. കാരണം ഈ 24 വർഷമാണ് ഇവർ ജീവിച്ചത്. 24 വർഷമെന്ന് പറഞ്ഞാൽ 2 പതിറ്റാണ്ടും 4 വർഷവും. 2 പതിറ്റാണ്ടും 4 വർഷവും ഇവർ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഇവർ വേർപിരിഞ്ഞു. വേർപിരിഞ്ഞപ്പോൾ ഇരുവരും പരസ്പരം ചെളിവാരിയൊന്നും എറിഞ്ഞില്ല. പക്ഷേ കുടുംബ കോടതിയിലെത്തിയപ്പോൾ ലിസി പ്രിയദർശനെ കടന്നാക്രമിച്ചു. പ്രിയദർശൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്ന് പറഞ്ഞു. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പ്രിയദർശൻ സംവിധായകൻ എന്ന നിലയിൽ ഔട്ടാ എന്നുവരെ പറഞ്ഞു കളഞ്ഞു ലിസി. അതായിരുന്നു കേരളത്തെ നടുക്കിയ രണ്ടാമത്തെ വിവാഹമോചനം. കേരളത്തെ നടുക്കിയ ഈ രണ്ടാമത്തെ വിവാഹമോചനത്തിന് ശേഷം അതിനു മുമ്പ് ഒരു ശ്രദ്ധേയമായ ഒരു വിവാഹമോചനം ഉണ്ടായിരുന്നു. അത് സായികുമാറും പ്രസന്നകുമാരും തമ്മിലായിരുന്നു. സായികുമാർ കൊട്ടാരക്കരയുടെ മകനാണ്. സായികുമാർ അതുല്യ നടനാണ്. പ്രസന്നകുമാരി നാടക നടിയാണ്. സായികുമാർ നാടകത്തിൽ അഭിനയിക്കുമ്പോഴാണ് പ്രസന്നകുമാരി വിവാഹം കഴിച്ചത്. അവർക്കൊരു മകളുണ്ട് വൈഷ്ണവി. ഇതെല്ലാം മറന്ന് സായികുമാർ ബിന്ദു പണിക്കരുടെ പിറകെ പോയി. സായികുമാർ ബിന്ദു പണിക്കരുടെ പിറകെ പോയപ്പോൾ ബിന്ദു പണിക്കരുടെയും രണ്ടാം വിവാഹമായിരുന്നു അത്. ബിന്ദു പണിക്കർ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറെ പ്രണയിച്ചിരുന്നു. അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. ഷാജി കൈലാസിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ ബിന്ദു പണിക്കർ പ്രണയിച്ചിരുന്നു. പക്ഷേ ആ പ്രണയം യാഥാർത്ഥ്യത്തിൽ എത്തിയില്ല. എന്തായാലും സായികുമാറും ബിന്ദു പണിക്കരും ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നു. സായികുമാറിൻ്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് സായികുമാർ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റാണ്, ഹൈ ഡയബറ്റിക് പേഷ്യൻ്റാണ്, എണീക്കാനും നിൽക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയിലാണെന്നൊക്കെ പറയുന്നു. അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എനിക്കറിയില്ല. എന്തായാലും സായികുമാർ പ്രസന്നകുമാരിയോട് ചെയ്തത് തെറ്റ് എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള പറയുന്നത്. പ്രസന്നകുമാരിക്ക് 5 പൈസ പോലും സായികുമാർ കൊടുത്തില്ല. സായികുമാറിൻ്റെ മകൾ വൈഷ്ണവി ഇപ്പോൾ സീരിയലുകളിൽ സജീവമാണ്. വൈഷ്ണവി സീരിയലുകളിൽ സജീവമാകുമ്പോൾ വൈഷ്ണവി ഇപ്പോഴും അയവിറക്കുന്നത് തൻ്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഓർമ്മകളാണ്. പിന്നെയുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു വിവാഹമോചനം നമ്മുടെ അമല പോളിൻ്റേതായിരുന്നു. അമല പോൾ സിനിമയിലേക്ക് ലൈംലൈറ്റ് സിനിമയിലേക്ക് കടന്നു വരുന്നത്, സിനിമയുടെ അകത്തളങ്ങളിലേക്ക് എത്തുന്നത് മൈന എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയിലൂടെയാണ്. മനോഹരമായ ഒരു തമിഴ് സിനിമ, സമാന്തര സിനിമ.
അതിനുശേഷം അമല പോൾ ഒരുപാട് വേഷങ്ങൾ കിട്ടി. അമല പോളും വിജയും തമ്മിൽ പ്രണയത്തിലായി. പ്രണയത്തിലായ ശേഷം അമല പോളും വിജയും വേർപിരിഞ്ഞു. ഈ വേർപിരിയലിന് കാരണമായി അമല പോൾ ഒന്നും പറഞ്ഞില്ല, പക്ഷേ വിജയ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അമല പോൾ നിരന്തരം ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ആടൈ എന്നാ പറഞ്ഞൊക്കെ ചിത്രത്തിലൊക്കെ പരിപൂർണ്ണ നഗ്നയായാണ് നടി അഭിനയിച്ചത്. വിജയിന് ഉൾക്കൊള്ളാനായില്ല അമല പോളിൻ്റെ പോക്ക്, അമല പോളിൻ്റെ സിനിമകൾ, അമല പോൾ അഭിനയിക്കാൻ തിരഞ്ഞെടുക്കുന്ന വേഷങ്ങൾ, അമല പോൾ അഭിനയിക്കാൻ തിരഞ്ഞെടുക്കുന്ന വേഷങ്ങളിലെ ഭാഷ, ഇതൊന്നും വിജയിന് ഉൾക്കൊള്ളാനായില്ല. ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു. ഇത്രയും വിവാഹമോചനങ്ങളാണ്, 5 വിവാഹമോചനങ്ങളാണ് കേരളത്തിലെ ആധുനിക കാലത്തെ ഇളക്കി മറിച്ചത്. കേരളത്തിലെ ആധുനിക കാലത്തെ തലമുറ കൊണ്ടാടുന്നത്. പണ്ട് ഒരുപാട് വിവാഹമോചനങ്ങളുണ്ടായിരുന്നു. ആ വിവാഹമോചനങ്ങളെല്ലാം കൂടെ എഴുതിയാൽ തന്നെ ഒരു പുസ്തകമായി മാറും. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ആധുനിക കാലത്തെ, വർത്തമാനകാലത്തെ ഇളക്കി മറിച്ച, വർത്തമാനകാല സിനിമയെ ഇളക്കി മറിച്ച വിവാഹമോചനങ്ങളുടെ കഥ മാത്രമാണ് പൊളിറ്റിക്സ് കേരളയിൽ ഞാൻ പറഞ്ഞത്.